മാറനെല്ലൂരിലെ ആസിഡ് ആക്രമണത്തിലും ആത്മഹത്യയിലും വിശദമായ അന്വേഷണത്തിനൊരുങ്ങി പോലീസ്. ആത്മഹത്യ ചെയ്ത CPI നേതാവ് സജികുമാറിന്റെ ആത്മഹത്യാ കുറിപ്പിൽ പരാമർശിക്കുന്ന ആളുകളെ ചോദ്യം ചെയ്യും. ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന CPI ലോക്കൽ സെക്രട്ടറി സുധീർ ഖാന്റെ പേരും ആത്മഹത്യാ കുറിപ്പിലുണ്ട്. ഷഫീദ് റാവു തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഷഫീദ്, എന്താണ് കൂടുതൽ വിവരങ്ങൾ? വേണു, അടിമുടി ദുരൂഹത സംശയിക്കുന്നതിലാണ് വിശദമായ അന്വേഷണം നടത്താൻ പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതായത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് CPI ലോക്കൽ സെക്രട്ടറി ആയിട്ടുള്ള സുധീർ ഖാന്റെ വീട്ടിലേക്ക് CPI പ്രാദേശിക നേതാവായിട്ടുള്ള സജി എത്തുകയും ആസിഡ് ആക്രമണം നടത്തുകയും ചെയ്തത്. ശേഷം ചൊവ്വാഴ്ച സജിയെ തമിഴ്നാട് മധുരയിലെ ലോഡ്ജിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. ഇന്നലെയാണ് ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങൾ പുറത്തുവന്നത്. അത് ഗൗരവമുള്ള ചില ആരോപണങ്ങളും പ്രാദേശിക CPI തർക്കങ്ങളും ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞിരുന്നു. അതിൽ ഏറ്റവും പ്രധാനം കണ്ടല ബാങ്ക് പ്രസിഡന്റും CPI നേതാവുമായ ഭാസുരാങ്കൻ ചതിച്ചെന്ന കുറിപ്പിൽ പരാമർശമുണ്ടായിരുന്നു. ഈ ആസിഡ് ആക്രമണത്തിൽ പരിക്കേറ്റ ലോക്കൽ സെക്രട്ടറി സുധീർ ഖാൻ വെള്ളൂർക്കോണം സഹകരണ സംഘത്തിൽ സാമ്പത്തിക തിരിമറി നടത്തിയെന്നും അത് തന്റെ മേലേക്ക് പഴിചേരാനുള്ള ശ്രമം നടത്തിയെന്നും തന്നെ കടബാധിതയിലേക്കാക്കിയെന്നും അടക്കമുള്ള കാര്യങ്ങൾ ഈ ആത്മഹത്യാക്കുറിപ്പിൽ വിവരിച്ചിട്ടുണ്ട്. നിലവിൽ ഈ ആത്മഹത്യാക്കുറിപ്പും സജിയുടെ ഡയറി അടക്കമുള്ള കാര്യങ്ങളും മധുര പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഇത് അടിയന്തരമായി ലഭിക്കാൻ പോലീസ് അപേക്ഷ കോടതിയിൽ നൽകും. മാത്രമല്ല ഡയറി അടക്കമുള്ള കാര്യങ്ങൾ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഈ ആത്മഹത്യാക്കുറിപ്പിൽ സൂചിപ്പിച്ചിരിക്കുന്ന ആളുകളെ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലേക്കും പോലീസ് കടക്കുന്നുണ്ട്. പറഞ്ഞിരിക്കുന്ന ആളുകളെ മുഴുവൻ ഇതിൽ ചോദ്യം ചെയ്യും. സജിയുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇന്ന് ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം കുടുംബം ഇക്കാര്യത്തിൽ പരാതി ഉന്നത പരാതി ഉദ്യോഗസ്ഥർക്കടക്കം പരാതി നൽകാനുള്ള കാര്യവും ആലോചിക്കുന്നുണ്ട്. വേണോ? ശരി. മാറനല്ലൂർ ആസിഡ് ആക്രമണ സംഭവത്തിൽ ദുരൂഹതയേറുന്നു. വിശദാംശങ്ങളാണ് ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്നും നൽകിയത്.